ക്രൈസ്തവരുടെ ഉന്നമനത്തിനായുള്ള ശുപാർശകൾ കണ്ടില്ലെന്ന് നടിച്ച് ക്രൈസ്തവ അവഗണന തുടരുന്ന കേരള സർക്കാർ നിരന്തരമായി സർക്കാരിൻ്റെ ചിറ്റമ്മ നയങ്ങളും ന്യൂനപക്ഷ അവകാശ അനുപാതങ്ങളിലെ പച്ചയായ വേർതിരിവുകളും സഹിച്ച് തുടരുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്നമനം ഇനിയും സാധ്യമാകാതെ അകന്നു പോകുന്ന സാഹചര്യമാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി കൊടിയും ചിഹ്നവുമായി ക്രൈസ്തവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിലപേശൽ നടത്താനോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥിരം പിന്നണിയിൽ തുടർന്ന് ഊഴം കാത്ത് അധികാരങ്ങൾ കൈയാളാനോ മെനക്കെടാതെ ക്രൈസ്തവ സഹജമായ അച്ചടക്കങ്ങളോടെ നിഷ്പക്ഷമായ നിലപാടുകൾ ഉയർത്തി അപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സമുചിതമായ തീരുമാനങ്ങളും പിന്തുണകളുമാണ് ക്രൈസ്തവ സമൂഹം ഇന്നുവരെ കൈക്കൊണ്ടു പോകുന്നത് സംയമനത്തിൽ അധിഷ്ഠിതമായ ഇത്തരം നിലപാടുകൾക്ക് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ കൊടുക്കേണ്ടി വന്ന വിലയും കനത്തതായിരുന്നു ഇതര സമുദായങ്ങൾ വോട്ട് വിഹിതം ഉയർത്തിക്കാട്ടി അവരുടെ സാമുദായിക അടിത്തറകൾ ശക്തമാക്കുകയും ബോർഡുകളും മറ്റും സ്വായത്തമാക്കി അവരുടെ ഗാർഹികവും മതപരവും സാമുദായികപരവുമായ നിർവഹണങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയപ്പോൾ അവിടെയും പരിത്യജിക്കപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നത് ക്രൈസ്തവ സമൂഹം മാത്രമായിരുന്നു നിരന്തരമായി പ്രക്ഷോഭങ്ങളും പരാതികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ക്രൈസ്തവരും മുസ്ലിമുകളും അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് വിഭജനത്തിന്റെ അനുപാതം പോലും എൺപത് ഇരുപത് എന്ന പച്ചയായ വേർതിരിവിൻ്റെ അവസ്ഥയിലാണ് വന്നത് അന്ന് അതിനെതിരെ ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് കാലങ്ങൾ നീണ്ട ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാനായി കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമുദായിക സാമ്പത്തിക പിന്നോക്ക അവസ്ഥകളെ കുറിച്ച് പഠിച്ച് ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുവാൻ രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനായും മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഐ എസും അംഗങ്ങളുമായുള്ള കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത് ആ ദൗത്യം പൂർത്തിയാക്കിയ കമ്മീഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നാളിതുവരെ അതിന്മേൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാനോ അതിലെ ശുപാർശകൾ നടപ്പിലാക്കാനോ മെനക്കെടാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിഷയത്തിലുള്ള പിണറായി സർക്കാരിന്റെ പതിവ് ഉദാസീനതകൾ തുടരുകയാണ് ക്രൈസ്തവരുടെ ജീവനോപാധികൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ സാമൂഹ്യപരമായ പിന്നോക്ക അവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ കമ്മീഷന്റെ മുമ്പിലെത്തിയ അഞ്ചു ലക്ഷത്തോളം പരാതികളും നിർദ്ദേശങ്ങളും പഠിച്ച് അതിൽ നിന്ന് തയ്യാറാക്കിയ അഞ്ഞൂറോളം ശുപാർശകളാണ് രണ്ടു വാല്യങ്ങളായി കമ്മീഷൻ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരും തീരദേശവാസികളുമാണ് ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ ഉള്ളതെന്നും അവരുടെ ഉന്നമനത്തിന് പ്രത്യേക ഊന്നൽ നൽകണമെന്നും അതുപോലെ മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും നെല്ലും റബ്ബറുമെല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്ന ക്രൈസ്തവരുടെ ജീവിത നിലവാരം ഉയർത്താനും കടൽ തീരത്ത് താമസിക്കുന്നവരുടെ പുനരധിവാസം കാര്യക്ഷമമാക്കുവാനുമുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കേരള സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ള ക്രൈസ്തവരുടെ പരാതികളിൽ നിന്ന് സ്വാംശീകരിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഏറെക്കുറെ ക്രൈസ്തവ സമൂഹത്തിലെ സമസ്ത മേഖലയെയും സ്പർശിക്കുന്നതാണ് അതിന്മേൽ ഇനിയും നിഷ്ക്രിയത തുടരാതെ വേണ്ട നടപടികൾ സത്വരമായി തന്നെ കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു